ഇന്ത്യയുടെ ജലമുഖത്ത് ഒരു പൊൻകിരീടം വന്നിരിക്കുന്നു എന്ന് തന്നെ അവകാശപ്പെടാം. നമ്മുടെ ശത്രുക്കളെ തുരത്താനായി ഒരു ഭീമൻ കപ്പൽ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചേക്ക്. നമസ്കാരം. കരനാവിക വ്യോമ സേന എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലും ഐതിഹാസികമായ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. അതിനെ മാറ്റുകൂട്ടുവാൻ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പുതിയൊരു ഭീമൻ കപ്പൽ വരവായി. ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS കവരത്തി ഇന്ന് കമ്മീഷൻ ചെയ്യും. നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനകരമായ നിമിഷമെന്ന് തന്നെ പറയാം. കാരണം നാവികസേനയുടെ ശക്തി നാലാളുടെ മുന്നിൽ കൊട്ടും കുരവയുമൂടെ വിളിച്ച് പറയാൻ സാധിക്കുന്ന കപ്പൽ തന്നെയാണ് INS കവരത്തി. കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് വിശാഖപട്ടണത്തെ നേവൽ ഡോക്യാർഡിൽ ഇത് കമ്മീഷൻ ചെയ്യുന്നത്. പിന്നെ എന്താണ് INS കവരത്തി? പലർക്കും സംശയങ്ങൾ അല്ലെങ്കിൽ കവരത്തിയെക്കുറിച്ച് കൂടുതലായി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. എന്താണ് INS കവരത്തി? പ്രോജക്റ്റ് 28 ഭാഗമായി നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 4 അന്തർവാഹിനി യുദ്ധക്കപ്പലുകളിൽ ഏറ്റവും അവസാനത്തേതാണ് INS കവരത്തി. എന്താണ് ഈ പ്രോജക്റ്റ് 28? 2013 ഈ പ്രോജക്റ്റ് 28 അംഗീകരിക്കപ്പെടുന്നത്. ഈ പദ്ധതിയിൽ അപ്പോൾ ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പെടാൻ പോകുന്ന INS കവരത്തിക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 കപ്പലുകളുണ്ട്. അപ്പോൾ അതിന് മുന്നേ 3 കപ്പലുകളാണ് കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ 3 കപ്പലുകൾ, ഒന്ന് INS കമോട്ട, അത് 2014 കമ്മീഷൻ ചെയ്തു. 2 INS കത്മാട്ട്, അത് 2016 കമ്മീഷൻ ചെയ്തു. പിന്നെ INS കിൽത്താൻ, അത് 2017 കമ്മീഷൻ ചെയ്തു. ഇതാണ് പ്രോജക്റ്റ് 28. ഈ INS കവരത്തിക്ക് നിർമ്മിക്കാനായി 90% തദ്ദേശീയ വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആത്മനിർഭർ ഭാരത് പദ്ധതി. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അത് കമ്മീഷൻ ചെയ്യാനും പറ്റുന്നത്. കപ്പൽ നിർമ്മിക്കാനുള്ള കാർബൺ കമ്പോസിറ്റുകളുടെ ഉപയോഗം ഇന്ത്യ കപ്പൽ നിർമ്മാണത്തിൽ നേടിയ ഏറ്റവും പ്രശംസനീയമായ നേട്ടമായി തന്നെ വിശേഷിപ്പിക്കാം. ഈ നാവികസേനയുടെ ആഭ്യന്തര സംഘടനയായ DND, അതായത് DND എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ, അതാണ് DND. ഇതാണ് INS കവരത്തിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും എന്നും പറയാൻ പറ്റും. ഈ കപ്പലിൻ്റെ തന്നെ നിർമ്മാതാക്കളായ മറ്റ് കോ നിർമ്മാതാക്കളായ കൊൽക്കത്തയിലെ ഗാർഡൻ റിസർച്ച് ബിൽഡേഴ്സും എൻജിനീയർമാരും ചേർന്നാണ് ഈ INS കവരത്തി നിർമ്മിച്ചിരിക്കുന്നത്. കവരത്തിയുടെ പ്രത്യേകതകളിലേക്ക് വരാം. എന്താണൊക്കെ പ്രത്യേകത? അത്യാധുനികമായ ആയുധങ്ങളും ശത്രുക്കളുടെ അന്തർവാഹിനികളെ തന്നെ കണ്ടെത്തി അതിനനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സെൻസർ INS കവരത്തിയിൽ ഘടിപ്പിച്ചിരിപ്പുണ്ട്. വളരെയധികം ദൂരം കപ്പൽ വിന്യസിക്കാനും വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ പോകാനും കവരത്തിക്ക് സാധിക്കും. കപ്പലിനുള്ളിലെ എല്ലാ കപ്പലിലും ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും പരീക്ഷണങ്ങൾ ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എല്ലാം പൂർത്തിയായതുകൊണ്ട് തന്നെയാണ് കവരത്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മനോഹരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധത്തിലേക്കും പ്രവേശിക്കാം. അതിനാൽ തന്നെ എല്ലാ ഉപകരണങ്ങളും റെഡി ആയതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായ രീതിയിൽ തന്നെ കവരത്തിയെ സമീപിക്കാം. INS കവരത്തി നമുക്ക് പേര് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഉപയോഗിച്ച അർണാല ക്ലാസ് മിസൈൽ കോർവെറ്റായ, അത് ഇന്ത്യയുടെ പഴയ അന്തർവാഹിനി കപ്പലാണ്, അതിനോടുള്ള ആദര സൂചകമായാണ് കവരത്തി എന്ന പേര് വീണ്ടും നൽകിയിരിക്കുന്നത്. ഇതാണ് INS കവരത്തിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ INS കവരത്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെയാണ് INS കവരത്തി വരുന്നത്. അതായത് 90% ഇന്ത്യ നിർമ്മിതം, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് നിർമ്മിച്ചെടുത്ത INS കവരത്തി. അതുകൊണ്ട് തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യാനും പറ്റിയതെന്നാണ് പറയാൻ സാധിക്കുന്നത്. അതോടെ പ്രോജക്റ്റ് 28 എല്ലാ കപ്പലുകളും, 4 കപ്പലുകളും ഇന്നത്തോടെ പൂർത്തിയാകും. നേരത്തെ സൂചിപ്പിച്ചിരുന്ന 3 കപ്പലും ഇന്നത്തെ INS കവരത്തിയും കൂടെ ചേരുമ്പോഴേക്കും 4 പൂർത്തിയായിരിക്കുന്നു. ഇത് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഇത്രയും ഭീമമായ ഒരു കപ്പൽ മറ്റുള്ള അന്തർവാഹിനികളെ വരെ തല്ലി തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു യുദ്ധക്കപ്പൽ, ഒരു ഭീമനായ യുദ്ധക്കപ്പൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. INS കവരത്തി.